ഇന്ത്യയുടെ അതിർത്തി രാമേശ്വരത്തല്ലല്ലോ, ധനുഷ്കോടി. ധനുഷ്കോടി എത്തിയിരിക്കുകയാണ്. ധനുഷ്കോടി ഇവിടുന്ന് ശ്രീലങ്ക, അതപ്പുറത്ത് കാണുന്നതാണോ ശ്രീലങ്ക എന്നറിയില്ല, അതൊരു മണൽത്തേട്ടയാന്ന് തോന്നുന്നു. അങ്ങേറ്റത്തെയാണ്, കുറച്ച് കിലോമീറ്ററുകൾ അപ്പുറത്താണ് ശ്രീലങ്ക. ഇവിടുന്ന് നീന്തി അപ്പുറത്തേക്ക് പോകാൻ പറ്റും എന്നാണ് ചിലരൊക്കെ പറയുന്നത്. അത് സത്യമാണോ എന്നുള്ളത് ആർക്കും അറിയില്ല. അങ്ങനെ ധനുഷ്കോടിയിൽ എത്തിയിരിക്കുകയാണ്. അതവിടെ അങ്ങേറ്റത്തൊരു മണൽത്തിറ്റ കാണുന്നുണ്ട്. ഇത് രാമേശ്വരത്തെ ആകാശ അല്ല രാമേശ്വരത്തല്ല ധനുഷ്കോടിയിൽ ഇങ്ങനെ ധനുഷ്കോടി എത്തിയിരിക്കുകയാണ്. ധനുഷ്കോടിയിൽ കാല് കഴുകാന്ന് വിചാരിച്ചു, കാല് കഴുകി. ഇവിടെ ഒരു വിഗ്രഹം നാട്ടിയിട്ടുണ്ട് പാമ്പിന്റെ എന്ന് തോന്നുന്നു. പച്ചക്കളറാട്ടോ ഇവിടെ കടലിന്, പച്ചക്കളറാണ് കടലിന്. അങ്ങറ്റത്ത് കുറേ ബോട്ടുകൾ മീൻ പിടിക്കാനായിട്ട് വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. കുറേ പേര് ബോട്ടിൽ നിന്ന് വലയൊക്കെ സെറ്റാക്കണ്ട്, കുറേ പേര് കടലിൽ നിന്ന് വല വലിച്ചു കയറ്റുന്ന ദൃശ്യം ഞാൻ ഇരിക്കും കണ്ടു. പക്ഷെ അവിടെ ക്യാമറ ഓണാക്കാൻ പറ്റില്ല, ഇതിൻ്റെ ബാറ്ററി തീരാറായതുകൊണ്ട്. ഇവിടുത്തെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ കുറേ സാധനങ്ങളൊക്കെ വിൽക്കാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ദൃശ്യങ്ങൾ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. ഒരുപാട് കപ്പലുകൾ ബാക്കി കിടക്കും, കപ്പലല്ല രാമനാഥപുരം. രാമനാഥപുരത്തേക്ക് 63 കിലോമീറ്ററും മധുരയ്ക്ക് 153 കിലോമീറ്ററും ചെന്നൈക്ക് 573 കിലോമീറ്ററും ഉണ്ട്. നമുക്ക് ചെന്നൈക്കാണ് പോകേണ്ടത്. രണ്ട് സൈഡിലായിട്ട് മീനൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങൾ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടുത്തെ ആൾക്കാരുടെ ചെറിയ വീടുകളാണത്. ധനുഷ്കോടിയിൽ താമസിക്കുന്ന ആൾക്കാരാണ്, ഇന്ത്യയുടെ അതിർത്തിയിലുള്ള ആൾക്കാരാണ്. ധനുഷ്കോടിയിൽ നിന്ന് തിരിച്ചു പോവാണ്, കന്യാകുമാരിയിലേക്ക് 323 കിലോമീറ്ററും ട്രിച്ചിൻ്റെണ്ടൂരിലേക്ക് 23, തൂത്തുക്കുടിയിലേക്ക് എത്രയോ കിലോമീറ്ററും അത് വായിക്കാൻ പറ്റില്ല. അങ്കമാലിക്കാരനെ അങ്ങനെ ധനുഷ്കോടിയിൽ വെച്ച് കണ്ടു, എന്നെ തിരിച്ചറിഞ്ഞ് സംസാരിച്ചു. പക്ഷെ ആ വീഡിയോ എടുക്കാൻ പറ്റില്ല, ഞാൻ ആ സമയത്ത് സെൽഫി എടുക്കുന്ന തിരക്കിലായിരുന്നു. അങ്ങനെ അങ്കമാലിക്കാരെ ധനുഷ്കോടിയിൽ വെച്ചിട്ട് കാണാൻ പറ്റിയ ഒരു കാര്യമോടെ നടന്നു. നമ്മളെ ഫോട്ടോ എടുക്കാൻ അല്ലെങ്കിൽ വീഡിയോ എടുക്കാനായിട്ട് വരുന്നവരെ തീർച്ചയായും നല്ല ബാറ്ററി ബാക്കപ്പൊക്കെ ആയിട്ട് വരണം. കാരണം നമ്മൾ ഇവിടുത്തെ സ്ഥലമൊക്കെ കണ്ട ആവേശമൂത്ത് കുറേ വീഡിയോ ഒക്കെ എടുത്ത് അവസാനം നമ്മുടെ കയ്യിലുള്ള ബാറ്ററിയൊക്കെ പെട്ടെന്ന് തീരാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ മനസ്സിൻ്റെ വലിപ്പം ക്യാമറയുടെ ബാറ്ററിക്ക് ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒരുപാട് ബാറ്ററിയൊക്കെ ആയിട്ട് വരുന്നത് ഞാൻ വിചാരിക്കണം. ഇപ്പം കയ്യിലുണ്ടായിരുന്ന ബാറ്ററിയൊക്കെ തീർന്നു, ഇതിപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റുകളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ധനുഷ്കോടിയുടെ കുറേ കിലോമീറ്ററിൽ ഇങ്ങനെയാണ്, രണ്ട് സൈഡും കടലും അതേപോലെ തന്നെ ഇങ്ങനെ വിജനമായിട്ടൊരു സ്ഥലമാണ്. ഒരു ക്രിസ്ത്യൻ പള്ളി ആ റൈറ്റ് സൈഡിൽ കാണുന്നുണ്ട്. കുഴപ്പമില്ല, നല്ലൊരു മൊമെൻ്റാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മുടെയൊക്കെ ലൈഫിൽ ഉണ്ടാവുന്ന ഏറ്റവും നല്ലൊരു മൊമെൻറ്റുകളിലൊന്നാണ്. എനിക്ക് തോന്നുന്നു ധനുഷ്കോടിയിലേക്കൊക്കെ ബൈക്ക് ഓടിച്ച് വരാണെങ്കിൽ അതിൻ്റെ പ്രത്യേക ഫീലാണ്. നമുക്ക് കാഴ്ചകളൊക്കെ ബൈക്കിൽ തന്നെ ഇരുന്ന് കണ്ടിട്ട് പോകാൻ പറ്റും. വീഡിയോ എടുക്കാൻ പറ്റുന്നവരൊക്കെ ബൈക്കിൽ വെച്ചിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും. നമ്മൾ കാറിലൊക്കെ വരുമ്പോൾ നമുക്ക് സുഖമായിട്ട് വെയിലുകൊള്ളാതെയൊക്കെ സഞ്ചരിക്കാൻ പറ്റും. പക്ഷേ കാഴ്ചകൾ പ്രോപ്പറായിട്ട് കാണാനായിട്ട്
നമുക്ക് പറ്റില്ല. അതാണ് സ്തൂപം, ഇന്ത്യയുടെ അതിർത്തി. ഇതാണ് ധനുഷ്കോടിയുടെ എൻഡ്. ധനുഷ്കോടി കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് തിരിച്ച് ഇവിടുന്ന് രാമേശ്വരത്തേക്ക് പോവാണ്. അങ്ങനെ ഇന്ത്യയുടെ അതിർത്തിയായ ധനുഷ്കോടിയിലേക്ക് എത്തി അവിടെ നിന്ന് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ധനുഷ്കോടിയിലേക്ക് എല്ലാവരും വരാനായിട്ട് ശ്രമിക്കുക. ധനുഷ്കോടിയിൽ നിന്ന് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കിടിലം ബീച്ചും നല്ല വ്യൂ പോയിന്റും, അതേപോലെ തന്നെ പ്രാർത്ഥിക്കാനായാലും കടൽ കാണാനായാലും വരുന്നവർക്കായാലും സുഖമായിട്ട് വരാവുന്ന ഒരു സ്ഥലമാണ് ധനുഷ്കോടി. ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും ഇടയിൽ അതിർത്തി പ്രദേശം, ഒരു കിലോമീറ്റർ കുറഞ്ഞ സ്ഥലമാണ്. നല്ലൊരു കിടിലൻ അനുഭവം കിട്ടുന്ന ഒരു സ്ഥലമാണ് ധനുഷ്കോടി.
ഞാനിപ്പം നിൽക്കുന്നത് ഇന്ത്യയുടെ അതിർത്തിയായ ധനുഷ്കോടിയിലാണ്. രാമേശ്വരത്തു നിന്ന് 22 കിലോമീറ്റർ ദൂരമാണ് ധനുഷ്കോടിയിലേക്കുള്ളത്. എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ധനുഷ്കോടിയിലേക്ക് ബൈക്ക് ഓടിച്ച് വരണമെന്നുള്ളത്. ബജാജിൻ്റെ CT 100 ബൈക്ക് ഓടിച്ച് ഞാൻ ഇന്ന് ധനുഷ്കോടിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ബൈക്ക് ഓടിച്ച് ധനുഷ്കോടിയിലേക്ക് വരാൻ പറ്റുന്നുള്ള ഒരു കാര്യം ഞാൻ തെളിയിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് കുറച്ച് ദൂരമുള്ള ശ്രീലങ്കയ്ക്ക് എന്നാണ് പറയുന്നത്, പക്ഷേ ശ്രീലങ്ക ഇവിടെ നിന്ന് കാണാനൊന്നും പറ്റുന്നില്ല. അപ്പുറത്ത് കുറേ മണൽത്തിട്ടകളെ കാണാൻ പറ്റുള്ളൂ. എന്തായാലും നിങ്ങളുടെ മനസ്സിലൊക്കെ ധനുഷ്കോടിയിലേക്ക് വരണം താല്പര്യമുള്ളവർക്ക് വരാവുന്ന നല്ലൊരു സ്ഥലമാണ്. പച്ച കളറാണ് കടലിന്. അങ്ങനെ ഞാൻ ധനുഷ്കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ധനുഷ്കോടിയാണിത്. ഇന്ത്യയുടെ ശ്രീലങ്കയുടെയും ഇടയിൽ ദൂരങ്ങൾ കുറവുള്ള സ്ഥലം. ധനുഷ്കോടി എത്തിയിരിക്കുകയാണ്. ഇതാണ് ഇന്ത്യയുടെ അതിർത്തിയായ ധനുഷ്കോടി. ഇവിടുന്ന് കുറച്ച് കിലോമീറ്റർ ദൂരമുള്ളൂ ശരിക്കും പറഞ്ഞത് ശ്രീലങ്കയിലേക്ക്. ഇവിടുന്ന് കാണാൻ പറ്റുമെന്നൊക്കെയാണ് ചിലർ പറയാറ്. അങ്ങേയറ്റത്തൊരു മണൽത്തിട്ട കാണുന്നുണ്ട്, അതല്ല ശ്രീലങ്ക എന്ന് തോന്നുന്നു. പക്ഷേ ഇവിടുന്ന് കുറച്ച് ദൂരമുള്ള പറഞ്ഞു. അങ്ങനെ എൻ്റെ ഒരു വളരെ നാളത്തെ ഒരു ആഗ്രഹമാണ് ധനുഷ്കോടിയിലേക്ക് ബൈക്ക് ഓടിച്ച് വരണമെന്നുള്ളത്. അങ്ങനെ ബൈക്ക് ഓടിച്ച് ബജാജിൻ്റെ CT 100 ബൈക്കുമായിട്ട് ധനുഷ്കോടിയിലേക്ക് എത്തി.
ഇന്ത്യയുടെ അതിർത്തി രാമേശ്വരത്ത്, രാമേശ്വരത്തല്ലല്ലോ, ധനുഷ്കോടി. ധനുഷ്കോടി എത്തിയിരിക്കുകയാണ്. ധനുഷ്കോടി, ധനുഷ്കോടി ഇവിടുന്ന് ശ്രീലങ്ക, അതപ്പുറത്ത് കാണുന്നതാണോ ശ്രീലങ്ക എന്നറിയില്ല, അതൊരു മണൽത്തേട്ടയാണ് തോന്നുന്നു. അങ്ങേറ്റത്തെയാണ്, കുറച്ച് കിലോമീറ്ററുകൾ അപ്പുറത്താണ് ശ്രീലങ്ക. ഇവിടുന്ന് നീന്തി അപ്പുറത്തേക്ക് പോകാൻ പറ്റും എന്നാണ് ചിലരൊക്കെ പറയുന്നത്. അത് സത്യമാണോ എന്നുള്ളത് ആർക്കും അറിയില്ല. അങ്ങനെ ധനുഷ്കോടിയിലെത്തിയിരിക്കുകയാണ്. അത് അവിടെ അങ്ങേറ്റത്തൊരു മണൽത്തിറ്റ കാണുന്നുണ്ട്. ഇത് രാമേശ്വരത്തെ ആകാശ അല്ല, രാമേശ്വരത്തല്ല, ധനുഷ്കോടിയിലെ ഇങ്ങനെ ധനുഷ്കോടി എത്തിയിരിക്കുകയാണ്. ധനുഷ്കോടിയിൽ കാല് കഴുകാന്ന് വിചാരിച്ചു, കാല് കഴുകി. ഇവിടെ ഒരു വിഗ്രഹം നാട്ടിയിട്ടുണ്ട് പാമ്പിന്റെ എന്ന് തോന്നുന്നു. പച്ച കളറാട്ടോ ഇവിടെ കടലിന്, പച്ച കളറാണ് കടലിന്.